अस्सलामु अलैकुम व रहमतुल्लाह। बिस्मिल्लाहिर रहमानिर रहीम। मुहीद्दीमाला നാലാമത്തെ വരി। സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളവർ സയ്യിദവർ തായും ബാവയും ആണോവർ। ശൈഖവർഗൾക്ക് സുൽത്താനുൽ ഔലിയ എന്ന സ്ഥാനപ്പേരുണ്ട്। അവരുടെ ഉമ്മയും ബാപ്പയും അഹ്ലു ബൈത്തിൽപ്പെട്ടവരാണ്। ലോകത്ത് അമ്പിയാക്കന്മാരാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ। അതിൽ ഒന്നാം സ്ഥാനത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ। പിന്നീട് ഉലുൽ അസ്മിൽപ്പെട്ട അഞ്ച് അമ്പിയാക്കൾ, പിന്നെ മുർസലുകൾ, ബാക്കി വരുന്ന മുർസലുകൾ। അതേസമയം ഈ അമ്പിയാക്കൾക്കൊക്കെ ഓരോ സമുദായങ്ങളുണ്ട്। ആ സമുദായങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമായ നമുക്കാണ്। അവരുടെ കൂട്ടത്തിൽ, ആ സമുദായത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠർ സ്വഹാബികളാണ്, തിരുനബിയുടെ സ്വഹാബത്ത് ആണ്। എന്നാൽ ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് നാല് ഖലീഫമാർ। ആ നാല് ഖലീഫമാരിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ് കൂടുതൽ മഹത്വമുള്ളത്। അതിനുശേഷമാണ് സ്വർഗം ലഭിക്കുമെന്ന് ഉറപ്പ് ലഭിച്ച പത്തു പേരിൽ ഈ നാലു പേരൊഴിച്ചുള്ള ബാക്കി ആറു പേര്, അതിനുശേഷമാണ് ഇവർ കഴിച്ചുള്ള ബദരീങ്ങളായിട്ടുള്ള സ്വഹാബികൾ, പിന്നെയാണ് ഉഹുദിൽ പങ്കെടുത്ത സ്വഹാബികൾ। ഇങ്ങനെയാണ് മഹത്വത്തിൻ്റെ വിഷയം കിടക്കുന്നത്। സ്വഹാബത്തിന് ശേഷം സമുദായത്തിലെ ഏറ്റവും അറിയപ്പെട്ട പ്രധാനികളാണ് മദ്ഹബിൻ്റെ നാല് ഇമാമുകൾ। പിന്നീട് വന്ന ഔലിയാക്കൾ മുഴുവനും ഇവരുടെ താഴെയാണ്। ഇങ്ങനെ പിന്നീട് വന്നവരുടെ മേധാവിയും സുൽത്താനുമാണ് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി റളിയല്ലാഹു അൻഹു എന്നാണ് പറഞ്ഞതിൻ്റെ ആകത്തുക। ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിൽപ്പെട്ടവരാണല്ലോ। ചില രാജ്യങ്ങളിൽ അഹ്ലു ബൈത്തിൽപ്പെട്ടവരെ ഷെരീഫ് എന്ന് പ്രയോഗിക്കാറുണ്ട്। ബഗ്ദാദിലും ഈജിപ്തിലുമൊക്കെ ഷെരീഫ് എന്ന പ്രയോഗമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ നമ്മുടെ രാജ്യത്ത് അഹ്ലു ബൈത്തിന് സയ്യിദ് എന്നാണ് പറയാറുള്ളത്. ഇതാണ് ഖാദി മുഹമ്മദ്, മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സയ്യിദ് എന്ന് പ്രയോഗിച്ചത്. നാല് ഖലീഫമാർ തുടങ്ങിയ മഹാന്മാരെ പറ്റി സയ്യിദ് പ്രയോഗം മുമ്പേയുണ്ട്. ഷെയ്ഖ് ജീലാനിയുടെ പരമ്പര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി മാത്രമല്ല, നാല് ഖുലഫാക്കളുമായും ബന്ധമുണ്ട്. അതിനാൽ ഇതെല്ലാം പരിഗണിച്ചാലും സയ്യിദ് എന്ന പ്രയോഗം വളരെ യോജിച്ചതാണെന്നർത്ഥം. ലോകത്ത് അറിയപ്പെട്ട പ്രശസ്തരായ നാല് ഔലിയാക്കൾ, അൽ അഖ്താബുൽ അർബഅ എന്നാണ് അവരെ പറ്റി പറയുന്നത്. അവരിൽ പെട്ടവരാണ് സയ്യിദ് അഹമ്മദ് റിഫായി റളിയല്ലാഹു അൻഹു, സയ്യിദ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു, സയ്യിദ് അഹമ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്രാഹിം അദ്-ദസൂഖി റളിയല്ലാഹു അൻഹു. ഈ നാല് പേരിൽ ഷെയ്ഖ് ജീലാനി ഒഴിച്ചുള്ള മൂന്ന് പേരും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പരയിലുള്ളവരാണ്. അതേസമയം ഷെയ്ഖവർഗൾ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും രണ്ടു പേരുടെയും പരമ്പരയിലൂടെ വന്നവരാണ്. ഒന്ന് മാതാവിലൂടെയും മറ്റൊന്ന് പിതാവിലൂടെയും. അതുകൊണ്ടാണ് സയ്യിദ് അവർ തായും ബാവയുമാണോവർ എന്ന് കവി പാടിയത്. ചുരുക്കത്തിൽ ഷെയ്ഖവർഗൾ പ്രവാചക പരമ്പരയിൽപ്പെട്ടിരിക്കെ നാല് ഖലീഫമാരുമായും കുടുംബപരമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കുടുംബപരമായി ഇത്ര മഹിമയുള്ള മറ്റൊരു വ്യക്തിയെ ഔലിയയിൽ കാണുക വിരളമാണ്. ഇതാണ് എല്ലാ കിളയിലും വൻകിള ആയോവർ എന്ന് മഹാനായ കവി പാടിയത്.
വ ആഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.